أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين أما بعد الله سبحانه وتعالى ഒരു സത്യവിശ്വാസിയുടെ ഈമാനിൻ്റെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടിയാണ് അഅ്മാലുകൾ തർത്തീബാക്കി തന്നിരിക്കുന്നത്. ഹിദായത്ത് അള്ളാഹുവിൻ്റെ വക ഓശാരമാണ്, അള്ളാഹുവിൻ്റെ വക സമ്മാനമാണ്. എല്ലാവർക്കും അത് ലഭിക്കുകയില്ല. മനുഷ്യരിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അള്ളാഹു തആല അവൻ്റെ അടുക്കിലേക്ക് ഹിദായത്ത് നൽകുകയുള്ളൂ. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ചെന്നെത്തുക, അല്ലെങ്കിൽ അള്ളാഹുവിൽ ചെന്നെത്താനുള്ള വഴി കണ്ടെത്തുക. സൗഭാഗ്യമുള്ളവർക്ക് മാത്രം, അള്ളാഹു തആല തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രം. അതുകൊണ്ട് തന്നെ ഒരാളുടെ കെയർ ഓഫിൽ, ഒരു വ്യക്തിയുടെ കെയർ ഓഫിൽ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ കെയർ ഓഫിൽ ഒരാൾക്ക് ഹിദായത്ത് കിട്ടുക എന്നുള്ള രീതി നടക്കുകയില്ല. ഒരു നബിൻ്റെ കെയർ ഓഫിൽ ഒരാൾക്ക് ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു നബിൻ്റെ, ഒരു റസൂലിൻ്റെ കെയർ ഓഫിൽ, ഒരു നബി വിചാരിച്ചാൽ ഒരാൾക്ക് ഹിദായത്ത് വാങ്ങിക്കൊടുക്കുക, ഒരു റസൂല് വിചാരിച്ചാൽ ഹിദായത്ത് വാങ്ങിക്കൊടുക്കുക നടക്കുകയില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി ഒരുപാട് പരിശ്രമിച്ചു ഭാര്യയ്ക്ക് ഹിദായത്ത് കിട്ടാൻ. നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാ എൻ്റെ ഭാര്യയ്ക്ക് ഹിദായത്ത് കൊടുക്കല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് പറയാനുള്ള സൗഭാഗ്യം കൊടുക്കല്ലാ. നൽകിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് എന്താണ്? ഇല്ല, ഹിദായത്ത് നൽകാൻ തീരുമാനിച്ചവരെ കൂട്ടത്തിൽ നിങ്ങളുടെ ഭാര്യയില്ല. അതേപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് മെനക്കെട്ടു ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഹിദായത്ത് കിട്ടാൻ. ആ സൗഭാഗ്യം അള്ളാഹുവിൽ അനുവദിച്ച് കിട്ടാൻ കൊടുത്തില്ല. അല്ല, എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഈമാൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഈമാൻ്റെ വില മനസ്സിലാകുന്നതിനും ആ സംഭവം അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങളുടെ ഈമാൻ്റെ വില, നിങ്ങൾക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കിട്ടിയ തൗഫീഖിൻ്റെ വില, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ സൗഭാഗ്യം അള്ളാഹനെ മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ, അള്ളാഹു അല്ലാത്ത ആരെയും ഞാൻ അംഗീകരിക്കൂല എന്ന് പറയാൻ നിങ്ങൾക്ക് കിട്ടിയ ധൈര്യം, അള്ളാഹു അല്ലാത്തതിനെ മുഴുവനും തള്ളി, താഗൂത്തുകളെ മുഴുവനും തള്ളി, അള്ളാഹനെ മാത്രം ധൈര്യമാക്കി, അള്ളാഹ എന്നെ കൈവിടൂല എന്ന ഉറപ്പോടുകൂടി ജീവിക്കാൻ നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ ധൈര്യം, അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഓശാരമായിട്ട് കിട്ടുന്ന ധൈര്യമാണ്, ശക്തിയാണ്, അമ്നാണ്, കൂവത്താണ്, താക്കത്താണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ അവരെ രണ്ടാളുടെയും ഭാര്യമാരെ പറ്റി ആലോചിച്ചാൽ മതി, നിങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലാവും എന്ന് പറഞ്ഞ അല്ലാഹു തആല, ദറബല്ലാഹു മസലൽ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനത തഹത അബ്ദൈന മിൻ ഇബാദിനാ സാലിഹൈൻ ഫഖാനതഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ഷൈആ വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ. ഈമാൻ്റെ വില മനസ്സിലാക്കാൻ, തൗഹീദിൻ്റെ വില മനസ്സിലാക്കാൻ, ഷഹാദത്തിൻ്റെ വില മനസ്സിലാക്കാൻ നൂഹിൻ്റെയും ലൂത്തിൻ്റെയും ഭാര്യമാരെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആരായിരുന്നു അവർ രണ്ടുപേരും? കാനത്ത തഹത്ത അബ്ദൈന മിൻ ഇബാദിനാ സ്വാലിഹൈൻ, എൻ്റെ സച്ചരിതരായ, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട രണ്ടടിയാറുകളുടെ ഭാര്യമാരായിരുന്നു അവർ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു നബിൻ്റെ ഭാര്യയാണ്, ഒരു റസൂലിൻ്റെ ഭാര്യയാണ് എന്നതിൻ്റെ പേരിൽ അവർക്കത് നേടാൻ കഴിഞ്ഞില്ല. ഫലം യുഹിനിയാൻ ഹുമാ മിനല്ലാഹി ഷൈആ, അള്ളാഹുവിൽ നിന്ന് പ്രവാചകത്വത്തിൻ്റെ അഡ്രസ്സ് വെച്ചിട്ടോ നുബുവത്തിൻ്റെ അഡ്രസ്സ് വെച്ചിട്ടോ ആ രണ്ട് ഭാര്യമാർക്ക് നേടേണ്ടത് നേടാൻ കഴിഞ്ഞില്ല. വക്കീല ദുഹുലൻ നാറ മഅദ്ദാഖിലീൻ, നരകത്തിൽ കരിഞ്ഞൊടുങ്ങുന്നവരോടൊപ്പം ആ രണ്ട് സ്ത്രീകളോടും ഒടുങ്ങിക്കൊള്ളാൻ അള്ളാഹു തആല കൽപ്പിക്കുന്നതാണ് എന്ന്. ഇതാണ് ഈമാൻ്റെ വില. ഒരാളുടെ കെയർ ഓഫിൽ, ഒരു നബിൻ്റെ കെയർ ഓഫിൽ അങ്ങ് രക്ഷപ്പെട്ടേക്കാം, ഒരു റസൂലിൻ്റെ കെയർ ഓഫിൽ രക്ഷപ്പെട്ടേക്കാം. ഇല്ല, ഹിദായത്ത് അള്ളാഹു സെപ്പറേറ്റായിട്ട് അടിമകൾക്ക് നൽകുന്ന ഓശാരമാണ്, വ്യക്തികളെ തിരഞ്ഞെടുത്ത് നൽകുന്നതാണ്, വ്യക്തികളെ തിരഞ്ഞെടുത്ത് നൽകുന്നതാണ്. വലിയ സ്വാധീനമുണ്ട്, വലിയ യോഗ്യതയുണ്ട്. ഞാൻ നബിൻ്റെ ആളാണ്, ഞാൻ റസൂലിൻ്റെ ആളാണ്, ഞാനൊരു ഷെയ്ഖിൻ്റെ ആളാണ്, ഞാനൊരു ഉസ്താദിൻ്റെ ആളാണ്, ഞാനൊരു തങ്ങളാളാണ് എന്നതിൻ്റെ പേരിലൊന്നും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഹിദായത്ത് കിട്ടുകയില്ല. ഹിദായത്ത് നൽകുന്നതിന് അള്ളാഹു തആല സ്വന്തമായി തീരുമാനിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുക മാത്രമാണ് വഴി. സ്വാധീനത്തിൻ്റെ ആളെ ഉദാഹരണമാണ് പറഞ്ഞത് നൂഹ് നബിൻ്റെയും ലൂത്ത് നബിൻ്റെയും രണ്ട് ഭാര്യമാരെ സംബന്ധിച്ച്.
ഇനി ഒരു സ്വാധീനമില്ല എന്ന് വിചാരിച്ച് ആരും അംഗീകരിക്കാനില്ല, ഒറ്റപ്പെട്ട് കഴിയുകയാണ്, വേറെ അഡ്രസ്സൊന്നുമില്ല എന്തു, അതുകൊണ്ട് ഹിദായത്ത് കിട്ടുകയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾക്ക് ആസിയാനെ, ഫിറൗവിൻ്റെ ഭാര്യയായ ആസിയാനെ പരിചയപ്പെടുത്തി തരാം. അള്ളാഹു തആല പറഞ്ഞു, ഫിറൗവിൻ്റെ ഭാര്യയായ ആസിയ ഒരു യോഗ്യതയുമില്ല, ഫിറൗവിൻ്റെ ഭാര്യ എന്നുള്ള യോഗ്യതയല്ലാതെ. നാട്ടുകാരെതിര്, വീട്ടുകാരെതിര്, പോലീസും പട്ടാളവും എതിര്, ഗവൺമെൻറ്റെതിര്, ഭരണകൂടമെതിര്, കുടുംബക്കാരെതിര്, നാട്ടുകാരെതിര്, ബന്ധുക്കളെതിര്, കംപ്ലീറ്റ് എതിര്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകണമെന്ന് തീരുമാനിച്ചു, നൽകി. അത് മരിക്കുന്നത് വരെ ലൈവാക്കി അല്ലാഹു നിലനിർത്തി. അല്ലാഹു പറഞ്ഞു, വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين നിങ്ങൾ ആസിയ, ഫിറോവിൻ്റെ ഭാര്യ ആസിയാനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. ആ ആസിയക്ക് എന്താണ് സ്വാധീനം? അള്ളാഹുവിൻ്റെ മുമ്പിൽ അംഗീകരിക്കപ്പെട്ട എന്ത് യോഗ്യതയാണ്? അംഗീകരിക്കപ്പെട്ട ഏത് വ്യക്തിയുടെ കീഴിലാണ്? ഫിറോവിൻ്റെ ഭാര്യ എന്നുള്ള യോഗ്യതയല്ലാതെ വേറെ എന്ത് യോഗ്യതയാണ്? പക്ഷെ അതുകൊണ്ടൊന്നും അള്ളാഹു തആല ഹിദായത്ത് തള്ളിയില്ല. ആസിയക്ക് ഹിദായത്ത് കൊടുത്തു. മരിക്കുന്നതുവരെ ഹിദായത്ത് പോറലേൽക്കാതെ അള്ളാഹു സംരക്ഷിച്ചു കൊടുത്തു. ഫിറോൻ പീഡിപ്പിച്ചു, ഫിറോവിൻ്റെ പട്ടാളം പീഡിപ്പിച്ചു, ഫിറോവിൻ്റെ ആൾക്കാർ പീഡിപ്പിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷേ ആസിയാൻ്റെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞില്ല. മരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ആസിയാൻ്റെ പീഡനത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആസിയ അള്ളാഹിനോട് പറഞ്ഞ വാക്ക് അള്ളാഹ് എടുത്തു പറഞ്ഞു. അള്ളാഹിൻ്റെ ഇഷ്ടം കൊണ്ടാണ്, അള്ളാഹ്ക്ക് ആസിയാനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട്, ആസിയാൻ്റെ ആ ധീരതയും ആ സൗഭാഗ്യവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട്, റബ്ബിബിനിലെ ഇന്തക്ക ബൈത്തം ഫിൽ ജന്ന, സ്വർഗത്തിന് എനിക്കൊരു വീട് നീ ഉണ്ടാക്കി തരണേ അള്ളാഹുവേ എന്ന് ആസിയ ബീവിൻ്റെ ഒരു ആഗ്രഹമാണത്. ഒരു സിമ്പിൾ, ഒരു സ്ത്രീയുടെ സിമ്പിൾ ആഗ്രഹം. ആ മുഹൂർത്ത ഘട്ടത്തിൽ ആസിയ പീഡനങ്ങൾ സഹിക്കുമ്പോഴും അള്ളാഹിനോട് ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ പറഞ്ഞ വാക്കാണത്. അള്ളാഹുവേ, ഭൂമിയിൽ എനിക്കൊന്നും വേണ്ട, ഈ കൊട്ടാരവും പത്രാസും ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ മതി, നിന്നെ മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിന്നെ മാത്രം, നിന്നെ മാത്രം മതി അള്ളാഹുവേ. അള്ളാഹ് അംഗീകരിച്ചു. അതുകൊണ്ട് എനിക്കൊരു വീടുണ്ടാക്കി തരണം സ്വർഗത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല വകവെച്ചു കൊടുത്തു. ഒരു വെളുത്ത മർബിൾ കൊണ്ടുള്ള വീട് കണ്ടുകൊണ്ട് ആസിയ ഷഹീദായി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകുന്നത് അള്ളാഹ് അംഗീകരിച്ചവർക്കാണ്. ദുനിയാവിലെ പത്രാസ് നോക്കിയിട്ടോ, ദുനിയാവിൻ്റെ സ്വാധീനം നോക്കിയിട്ടോ അല്ല, ആ ഹിദായത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയാൽ അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഏർപ്പാടാണ് അഅ്മാലുകൾ.